അർജുൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾക്ക്, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പുതുതായിട്ട് വരുന്ന യൂട്യൂബർമാർ, അതായത് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്ന യൂട്യൂബർമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസുകൾ കുറച്ചൊക്കെ കഴിയും, നമ്മൾ യൂട്യൂബ് തന്നെ അത് പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അങ്ങനെ വളർന്ന് വളർന്ന് വരുന്നതിനായിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂടുന്നതായിട്ട് ഓരോ വീഡിയോയ്ക്കും വ്യൂസ് കൂടുന്നതിനായിട്ട് നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ നമ്മൾ കൂടി പ്രൊമോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയർ തന്നെയാണ് ഏറ്റവും മാർഗ്ഗം. അതായത് നമ്മുടെ വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അതിനായിട്ട് പല പ്ലാറ്റ്ഫോമുകളും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നിങ്ങളുടെ വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ സ്വീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. ഫേസ്ബുക്കാണ് നമ്മുടെ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ റിലേറ്റീവ്സിന് പോകും, നമ്മുടെ ഫ്രണ്ട്സിന് പോകും, അവരവരുടേതായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയറിങ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസുകൾ എത്താൻ അത് വളരെയേറെ ഉപകരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്സ് കൂടാനും ഫേസ്ബുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം, അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുവഴിയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ, ഒരുപാട് പബ്ലിക് ഗ്രൂപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് പോയി സെർച്ച് ചെയ്ത് നിങ്ങളുടെ വീഡിയോയുടെ കാറ്റഗറി ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോസുകൾ നിങ്ങളുടെ അതിൻ്റെ ലിങ്കുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ മറ്റേ ആ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യൂസുകൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബർമാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ തന്നെ ഇഷ്ടംപോലെ ഫേസ്ബുക്കിലുണ്ട്. യൂട്യൂബ് പ്രൊമോട്ടിംഗ് ഗ്രൂപ്പുകൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതിലേക്ക് പോയി ജോയിൻ ചെയ്യുക. ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസുകൾ ഞാൻ അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ വീഡിയോസുകൾ അതുവഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടും. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസുകൾ വ്യൂസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പതുക്കെ 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 പതുക്കെയൊക്കെ കൊണ്ടുവരികയുള്ളൂ. കൊണ്ടുവരില്ല എന്നല്ല, വളരെ പതുക്കെ പ്രൊമോട്ട് ചെയ്ത് പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ കൂടി നമ്മുടെ വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിൻ്റെ രീതിയിൽ യൂട്യൂബ് നടന്നോട്ട്, അതുപോലെ തന്നെ നമ്മുടെ രീതിയിൽ നമ്മളും ചെയ്താൽ മാത്രമേ നല്ലൊരു ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു വളർച്ച നമ്മുടെ വീഡിയോയ്ക്കും നമ്മുടെ ചാനലിനും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ നോക്കാം. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്, സ്വന്തമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ തന്നെ 74-75 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത് പൈസ കൊടുത്തുള്ള കാര്യങ്ങളാണ്, അതൊക്കെ വെറുതെ വിടും, അതൊക്കെ അതിൻ്റെതായ രീതിയിൽപ്പെട്ട് അതൊക്കെ അങ്ങ് വിട്ടുകളാം. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് വാട്സപ്പ്. നിങ്ങൾക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസുകളുടെ ലിങ്കുകൾ എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീഡിയോസുകൾ ലിങ്ക്, അതും ഒരു രീതിയിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടും. ഷെയർ ചാറ്റ്, ഷെയർ ചാറ്റ് ഒരുപാട് മലയാളികൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഷെയർ ചാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടിക്ടോക്കൊക്കെ പോയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഷെയർ ചാറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം, നമ്മുടെ വീഡിയോസുകൾക്ക് വ്യൂസ് കൂടുന്നതിനുള്ള മറ്റൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ ഷെയർ ചാറ്റ് കാണുക എന്നുള്ളതാണ്. ഷെയർ ചാറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീഡിയോസുകളുടെ ലിങ്ക്, നമുക്ക് ലിങ്ക് കൊണ്ട് അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ വീഡിയോസുകൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ട് തന്നെ ഷെയർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഷെയർ ചാറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചാറ്റ് വഴി നിങ്ങൾക്ക് വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും, വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും, അതും നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടും. യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോസുകളുടെ ലിങ്ക് എടുക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ, അതായത് നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും അവിടെ താഴിലായിട്ട് ഷെയറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് മറ്റു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ആ ഒരു ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനുകളെല്ലാം കാണാൻ സാധിക്കും. ഷെയർ ചാറ്റൊക്കെ നിങ്ങളുടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചാറ്റിൻ്റെ ഓപ്ഷനെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പും കാണാൻ സാധിക്കും, വാട്സപ്പിന് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കുക. അതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് യുവർ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ അതിൽ വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വീഡിയോസുകളും അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ലിങ്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടത് ആ വീഡിയോയുടെ നേരെയുള്ള 3 ഡോട്ട് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലേക്ക് നിങ്ങൾ വീഡിയോസുകൾ ഷെയർ ചെയ്യാം. ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ചാറ്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചാറ്റിലേക്ക് നിങ്ങൾക്ക് വീഡിയോസുകൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോം കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ വീഡിയോസുകൾക്ക് വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി, നിങ്ങളുടെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാക്സിമം മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ അതുവഴിയൊക്കെ വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ കൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.